ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബീഫ് ഇന്താലു റെഡിയാക്കണത് കണ്ടാല. അതിന് ബീഫ് എടുത്തിട്ട് അതിൻ്റെ നെയ്യും പാടയൊക്കെ കളഞ്ഞിട്ട് ഓരോ കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് കരികി വരി വെച്ചൊക്കെയാണ്. അതിനുവേണ്ടി നമുക്കൊരു മസാല റെഡിയാക്കാം. അതിന് 5 വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതേ കുറച്ച് കുരുമുളക്, 3 ഏലക്ക, 3 കറിയാമ്പൂ, ഒരു 3 പട്ട. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇത് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഞാനിപ്പോഴേ ഇട്ട് കൊടുക്കണുള്ളൂ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. പെരിഞ്ജീരകം മുഴുവനത്തോടെ ഇല്ല, പൊടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതും നേരത്തെ ഇട്ട് കൊടുക്കണ്ടല്ലോ. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം പൊടിക്കാത്തതുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉലുവയും ഞാൻ പൊടി ഇടാന്ന് ഓർത്തിട്ടാണ് ആദ്യം ഇടാഞ്ഞത്. പിന്നെ ഓർത്ത് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടേക്കാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടത് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെരിഞ്ജീരകപ്പൊടി, അതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകവും പൊടിച്ചത്, രണ്ടും പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ കടുക് പൊട്ടണുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇതേ ഇങ്ങനെ ചെറിയ സ്പൂണിലാണ് കേട്ടോ. അതേപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ. ചൂടത്തുനിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചേക്കണേ കേട്ടോ. ഇപ്പോഴേ ഒന്ന് ഇളക്കി കൊടുക്കണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് മാറി വന്നപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ മസാല. അതിലേക്ക് ഇതേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഒരു തുടം വെളുത്തുള്ളി ഉണ്ട്. ഇഞ്ചി ചതച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുരിങ്ങത്തൊരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലോണം ചീമ്പിയിട്ട് കഴുകിയെടുത്തേക്കണതാണ്. ഈ ബീഫ് എന്തായാലും ഈ മുരിങ്ങത്തൊരി മസ്റ്റാണ്. നമുക്കതും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കണത് വിനാഗിരിയാണ് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വാരി വെച്ച ബീഫ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പം ഇന്ന് വെക്കുകയാണെങ്കിൽ തലേദിവസം തന്നെ ഇത് മസാല വരട്ടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും മസാല ഈ ബീഫിൽ പിടിച്ചു വരുമല്ലോ. ഇതിപ്പോൾ ഞാൻ 1/2 മണിക്കൂർ വെക്കണുള്ളൂ. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്, മൂടി വെക്കുകയാണ്. എത്ര നമ്മൾ ബീഫ് നേരത്തെ കഴുകി വെച്ചാലും നമ്മളിത് മസാലയൊക്കെ തേച്ച് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കറിച്ചട്ടിയിലാണ് ബീഫ് എന്തായാലും റെഡിയാക്കുന്നത്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരണുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ബീഫ് മസാല വരട്ടി വെച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തേണം. നോക്കിയിട്ട് വേണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളർ മാറിയൊന്നും വരണ്ട. ഇപ്പോഴേ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മതി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബീഫ് മസാല വരട്ടി വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ ബീഫ് മസാല വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ വരും ബീഫിൽ നിന്നുള്ള. അതെ, അതുപോലെ തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ഈ സവാള വട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിന് വേണ്ടിയിട്ടല്ല ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ പെട്ടെന്ന് എരിവിന് വേണ്ടിയിട്ടാണ്
പറഞ്ഞു പോയി. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മസാല വെട്ടിവെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി വെള്ളം ഇറങ്ങി വരും കേട്ടോ. പിന്നെ നമ്മൾ ഇനി ഇതിൽ കൂടുതൽ വെള്ളം നമ്മൾ വേറെ ഒഴിക്കണില്ല കേട്ടോ. ഇതിൽ കിടന്ന് നല്ലോണം തിളച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി വെള്ളം ഇറങ്ങും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളക്കണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും മൂടി വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചതാണ്. ഇപ്പം ഞാൻ ഒന്നും കൂടി വന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി കൊടുത്തതാണ് കേട്ടോ. ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം. ബീഫ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി തുറക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. തൊട്ട് കാണുന്ന ബെല്ലിലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒന്ന് വെന്താ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യണം. അങ്ങനെ ബീഫ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.